പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നമ്മുടെ നാട്ടിലല്ലേ മൊത്തം ചാലഞ്ചുകളുടെ സമയമാണ്. ഈ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാരും വീട്ടിലിരിക്കുന്നതുകൊണ്ട് ചാലഞ്ച് ബഹളാണ്. അതിന് ഞാൻ എന്ത് വേണം, തലകുത്തി നിൽക്കണോ? ഇതൊക്കെ മേക്കപ്പ് ബ്രഷ് ചാലഞ്ച്, ഡാൻസ് ചാലഞ്ച്, പാട്ട് ചാലഞ്ച്, ഒത്തിരി ചാലഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട്. എന്താ നമ്മുടെ ഉദ്ദേശം? മനുഷ്യന് മനസമാധാനം തരില്ല എന്ന് വല്ല വാശിയുണ്ടോ? അപ്പൊ ഞാന് ഒരു നാടൻ രീതിയിലുള്ള ചാലഞ്ച് കൊണ്ടുവരാൻ പോവാ. സത്യം പറയണേ, നിന്റെ പഴയ വേലെടുപ്പ് പരിപാടി വല്ലതും ആണോ? അടി കൊള്ളു. ചാലഞ്ചിന്റെ പേരാണ് ആര് വെബ് ചാലഞ്ച്. ചേച്ചി തമാശ പറഞ്ഞാണ്, ചില സമയത്ത് ഇതുപോലെ ചില കാച്ചു കാച്ചാ നമ്മൾ ചിരിച്ച് എന്താണെന്നല്ലേ. കാണിച്ചു തരാം. നിന്റെ കൊനഷ്ട് പണികളൊന്നും ചെയ്ത് ഞങ്ങളുടെ മാനം കളയരുത്. ഇന്ന് എന്ത് സംഭവിച്ചാലും ഇതെല്ലാം ഞാൻ അരച്ചന്റെ മുഖത്തിട്ടിരിക്കും, അതിന്റെ മാറ്റങ്ങൾ നിങ്ങളെ കാണിച്ചിരിക്കും. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. അപ്പൊ ഇത് എവിടെ വെച്ചാൽ അരക്കണേന്നല്ലേ, അതിന് നമുക്ക് നാടൻ വഴികളൊക്കെ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? നാടൻ പൊടിക്കൈകളാണ് എന്റെ കയ്യിൽ മുഴുവൻ ഉള്ളത്. അതിനുള്ള സ്ഥലമാണ്. ഒരു നോക്കൂ. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിന് വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോ നിങ്ങളോട് എന്റെ കലാകാരനായ ഭർത്താവ് വീഡിയോ എടുക്കുക മാത്രമല്ല, മനോഹരമായി ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കരം തന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ട് അരയ്ക്കാൻ പോവാണ്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതും അമ്മിക്കല്ലിലും അരകല്ലിലും എന്താവും എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാണെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. പക്ഷെ നമ്മളിങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അത് പിന്നെ പറയാനുണ്ടോ? ഇതെന്താണെന്നറിയോ? ഇതിനെയാണ് നമ്മൾ അരകല്ല്. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. ഇതാണ് അമ്മിക്കല്ല്. അരകല്ല് സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ല മണ്ടാര്. ഈ വീഡിയോ ഒക്കെ കണ്ട് എന്റെ അമ്മ ബോധം കെട്ട് വീഴുന്നതായിരിക്കും. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ മിക്സിയിലിട്ട് പോലും അരച്ചിട്ടില്ല. സോറി, ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. കഴിഞ്ഞ തവണ നിങ്ങളെ പറ്റിച്ചെങ്കിലും ഇത്തവണ എന്തായാലും ഞാൻ അരച്ച സ്ഥിതിക്ക് അകത്തേക്ക് തേക്കാൻ തീരുമാനിച്ചു. യാടിച്ചു പോയ നിങ്ങളോട് ഇനി ആരും പറയരുത് ഞാൻ ഇതൊന്നും മോശിട്ടില്ലെന്ന്. ഞാൻ സുന്ദരിയല്ലേ കേട്ടോ. പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. എനിക്ക് പനി ഉറപ്പാണ്.